അധ്യാത്മ രാമായണത്തെ ആസ്പദമാക്കി ഡിസി ബുക്സ് സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി താരങ്ങളായിരിക്കുകയാണ് രണ്ട് വിദ്യാർത്ഥികൾ. മലപ്പുറം ആദവനാട് വാഫി മർക്കസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ആയിരത്തിലേറെ പേർ പങ്കെടുത്ത മത്സരത്തിൽ വിജയികളായത്. ഇരുവരും മലപ്പുറം ജില്ലയിലുള്ളവരാണ്. ശിവദാസ് കാൻമനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ആദവനാടുള്ള വാഫി മർക്കസ് കോളേജിലാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മിടുക്കരായ ഈ കോളേജിലെ രണ്ട് വിദ്യാർത്ഥികളാണ്. ഇവരുടെ പ്രത്യേകത, ഇത്തവണ ഡിസി ബുക്സ് സംസ്ഥാന തലത്തിൽ ഓൺലൈനായി നടത്തിയ ക്വിസ് മത്സരത്തിൽ, പ്രത്യേകിച്ച് രാമായണവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരത്തിൽ ഒന്നും രണ്ടും സ്ഥാനം നേടിയ വിദ്യാർത്ഥികളാണ് എനിക്കൊപ്പം നിൽക്കുന്നത്, മുഹമ്മദ് ജാബിറും മുഹമ്മദ് ബാസിദും. നമുക്ക് അവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയാം. എങ്ങനെയാണ് ഈ ഒരു ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? നമ്മൾ ഈ വാഫി കോഴ്സിലാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് സ്റ്റാർമാരൊക്കെ വിശാലമായിട്ട് വായിക്കാനും പരന്ന വായനയ്ക്ക് വല്ലാതെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് സിലബസിൽ തന്നെ മറ്റുള്ള മതങ്ങളെക്കുറിച്ചും മറ്റുള്ള ആശയങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ നമ്മൾ പി ജിയിലൊക്കെ എത്തുമ്പോൾ വിശാലമായിട്ട് മതതാരതമ്യ പഠനങ്ങളും അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ പഠിക്കുന്നത്, കൂടുതലായിട്ട് ആഴത്തിൽ മനസ്സിലാക്കുന്നതൊക്കെ. പിന്നെ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ രാമായണം ആ വിഷയങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ക്വിസ് മത്സരത്തെക്കുറിച്ച് നോട്ടിഫിക്കേഷനൊക്കെ കണ്ടു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമും അങ്ങനെ മീഡിയകളിലൊക്കെ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പങ്കെടുത്തു. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ജി ഐ എന്നറിഞ്ഞു. ആയിരക്കണക്കിന് പേര് മത്സരിച്ചിരുന്നു, ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു, നല്ല ടൈറ്റായിരുന്നു കോമ്പറ്റീഷൻ? ഇത് ആയിരക്കണക്കിന് പേര് പങ്കെടുത്തു എന്ന് അവർ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ അതിലുണ്ടായിരുന്നു, ഡി സി ബുക്സിൻ്റെ സൈറ്റിലുണ്ടായിരുന്നു. ഇത് 10 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്, ഓപ്ഷൻസുള്ള ഉത്തരങ്ങളായിരുന്നു. അപ്പോൾ അതിൽ ഏകദേശം എല്ലാതും ആൻസർ ചെയ്യാൻ പറ്റി. പിന്നെ രാമായണത്തിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളായിരുന്നു കൂടുതലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഉള്ളിലുള്ള കൂടുതലായിട്ട് അറിയുന്ന ആളുകൾക്ക് ഉത്തരം കിട്ടാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. രാമായണം വായിച്ചപ്പോൾ അതിൻ്റെ ഒരു സന്ദേശം എന്താണ് തോന്നിയത്? എങ്ങനെ ജനങ്ങൾ അത് ഏത് രീതിയിൽ സ്വീകരിക്കണം എന്നാണ് ഉള്ള ഒരു അഭിപ്രായം? രാമായണം വായിച്ചപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ രാമായണം എന്ന് പറയുമ്പോൾ തീർച്ചയായും ഓരോ ഭാരതീയനും വായിക്കേണ്ടതും ഉൾക്കൊണ്ടതുമായിട്ടുള്ള ഒരുപാട് ദർശനങ്ങളാണ് രാമായണത്തിലുള്ളത്. നമുക്ക് രാമൻ്റെ കഥകൾ പറയുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അധികാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടുന്ന മനുഷ്യരാണ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് തന്നെ ഉള്ളത്. അങ്ങനെയുള്ളവരൊക്കെ രാമൻ്റെ ആ ഒരു രാജ്യഭരണം അല്ലെങ്കിൽ രാമൻ നമ്മൾ ഇത് രാമായണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ഈ രാമന് കിട്ടേണ്ടിയിരുന്ന ഒരു രാജ്യ സിംഹാസനം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന ഒരു സന്ദർഭം ആയി കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തെ വനവാസത്തിനൊക്കെ അയക്കുന്ന സന്ദർഭം, അവിടെയൊക്കെ രാമൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്തുണ്ടായിരുന്ന മാനസികാവസ്ഥ, ഇതൊക്കെയാണ് ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ ഭാരതീയനും യഥാർത്ഥത്തിൽ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല രാമായണമായാലും ഭഗവത്ഗീത ആയാലും ഒക്കെ ഒരു മനുഷ്യനെ എങ്ങനെ മനുഷ്യനാക്കാം എന്നുള്ള കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു, ഈ വേദപുസ്തകവും രാമായണവും ഇതുപോലുള്ള ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങൾ പങ്കെടുത്തിരുന്നു? ഈ വേദങ്ങളുമായി അത്തരം കാര്യങ്ങൾ പങ്കെടുക്കാറില്ല, സാധാരണ ജനറൽ ക്വിസുകൾ പങ്കെടുക്കാറുണ്ട്. ഇതിപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ പിന്നെ ഇതുപോലെ വായിക്കാറുള്ളത് കൊണ്ട് പങ്കെടുത്തിരുന്നു മാത്രം. ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു രാമായണം എത്രത്തോളം കാലിക പ്രസക്തി ഉണ്ട് എന്നാണ് പൊതുജനങ്ങളോട് പറയാനുള്ളത്? അതായത് രാമായണത്തിൽ പറയുന്നത് ഒരു നീതിയുടെയും സഹിഷ്ണുതയുടെയും സഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ആശയമാണ്. അപ്പോൾ എല്ലാ ആളുകളും നമ്മളിപ്പോൾ ഭാരതത്തിൽ ജീവിക്കുമ്പോൾ ഒരു ബഹുസ്വര സമൂഹമാണ്. ധാരാളം മതങ്ങളും ധാരാളം ആശയങ്ങളും ധാരാളം സംസ്കാരങ്ങളൊക്കെ ഉള്ളൊരു ഭാരത നാടാണ് നമ്മുടെ ഭാരതം. അപ്പോൾ അതിനനുസരിച്ച് എല്ലാ മതങ്ങളോടും എല്ലാ മനുഷ്യരോടും സൗഹാർദ്ദത്തോടു കൂടി സ്നേഹത്തോടു കൂടി ആദരവോടു കൂടി ബഹുമാനത്തോടു കൂടി എല്ലാവരും പരസ്പരം ബഹുമാനിച്ച് ജീവിക്കണമെന്നാണ് നമ്മൾക്ക് രാമായണത്തിൽ നിന്നും എല്ലാ മറ്റുള്ള മതങ്ങളുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാശയം. പിന്നെ നമ്മൾ ഈ രാമായണമൊക്കെ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മറ്റുള്ള മതങ്ങൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ ആശയങ്ങളാണ് അതിലൊക്കെ പറയുന്നത്, അവരുടെ ചരിത്രങ്ങളും അവരുടെ അടിസ്ഥാനങ്ങളൊക്കെയാണ് മറ്റുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ മതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവരുടെ ആശയങ്ങൾ എന്താണ്, നമ്മുടെ കൂടെയുള്ള ആളുകൾ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നത്. അധ്യാപകരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല പിന്തുണയായിരുന്നു? അതെ, അധ്യാപകരൊക്കെ പൂർണ്ണ പിന്തുണയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദ് ഹക്കീം ഉസ്താദ് എന്ന് പറയും, ഈ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്, നമ്മുടെ ഈ സംവിധാനത്തിൻ്റെ വാഫി സംവിധാനത്തിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ഉസ്താദൊക്കെ എപ്പോഴും വിശാലമായ വായന, മറ്റുള്ള സംസ്കാരങ്ങൾ ഉൾക്കൊള്ളാനും മറ്റുള്ള സംസ്കാരങ്ങളെ മനസ്സിലാക്കാനും എന്താണെന്ന് അറിയാനൊക്കെ നിരന്തരമായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഉസ്താദ്. തുടക്കത്തിൽ രാമായണം ആയതുകൊണ്ട് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു തുടക്കത്തിൽ, ആദ്യമായിട്ടാണ് ഇതുപോലുള്ള വേദഗ്രന്ഥവുമായി ബന്ധപ്പെട്ട
ഒരു ക്വിസ് മത്സരത്തിലേക്ക് പങ്കെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പേടിയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിങ്ങനത്തെ ഒരു വിഷയമായതുകൊണ്ട്, അതായത് നമ്മുടെ മതത്തിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഇനിയിപ്പോൾ കിട്ടിയാൽ എന്ത് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ചെറിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അതെ, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു. ഇപ്പോൾ ഒരുപാട് മീഡിയകളും മറ്റുമൊക്കെ അത് വാർത്തയാക്കി. വലിയ സന്തോഷം. അപ്പോൾ ഇനി വരും വർഷങ്ങളിലും ഇതുപോലുള്ള ക്വിസ് മത്സരങ്ങളൊക്കെ പങ്കെടുക്കും? ആ, താല്പര്യമുണ്ട്. പക്ഷെ ഇതൊന്നൊരു വാർത്തയാകുന്നത്, ഇതൊക്കെ ഒരു വാർത്തയാകുന്നതിൽ വിഷമമുണ്ട്. കാരണം ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ മതങ്ങൾ തമ്മിലൊക്കെ വെറുപ്പും വിദ്വേഷമൊക്കെ സമൂഹത്തിൽ ലോകത്ത് മുഴുവനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എന്നാൽ നമ്മുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും സഹോദര്യത്തോടു കൂടി ജീവിക്കേണ്ട ഒരു ആളുകളാണ് ഭൂമിയിൽ മനുഷ്യർ. പക്ഷേ ഇന്ന് ഇതൊക്കെ വാർത്തയാവുക എന്നുള്ളത് ഒരു വിഷമമുണ്ട്. സ്വാഭാവികമായിട്ട് നടക്കേണ്ട പരസ്പര മനസ്സിലാക്കലുകളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായി അപ്പോൾ ആളുകളൊക്കെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണ്ടേ? അതെ, ആശയങ്ങളും ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തും വേണ്ട. എല്ലാ ഏത് മതങ്ങളാണെങ്കിലും ഏത് മതഗ്രന്ഥങ്ങളാണെങ്കിലും അതിൻ്റെ ആശയങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതല്ലേ? അതെ, എല്ലാവരും ഏതെങ്കിലും ഒക്കെ ആശയത്തിൽ അടിയുറച്ച് നിൽക്കുന്നുണ്ടാകും. അതോടുകൂടി തന്നെ സഹോദരൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിശാലമായ വായന, മറ്റുള്ള മതങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള വായന വേണമെന്നാണ് നമ്മൾ അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കാലിക പ്രസക്തമായ ഒരു വേദഗ്രന്ഥം കൂടിയാണ് രാമായണം എന്നാണ് അത് വായിച്ചപ്പോൾ മനസ്സിലാക്കിയത് എന്നാണ് ഇരുവരും പറയുന്നത്. വാഫി കോളേജിൽ നിന്നും നിഖിൽ ശ്രീധറിനൊപ്പം ശിവദാസ് കന്മണം. ജനം.